കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? സംഘപരിവാറുകാർ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബാബ രാംദേവിനോട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നൊക്കെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആജ്ഞാപിച്ചാൽ? ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഇവിടെ ബാബ രാംദേവുമാർക്ക് എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് മേലാണ് ബാബ രാംദേവ് ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഡോക്ടർ ഹർഷവർദ്ധൻ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. സംഘി കുഞ്ഞുങ്ങൾ വെറുതെ വിടില്ല ഡോക്ടറെ. ബി ജെ പിയുടെ മന്ത്രിസഭയിലെ അംഗമാണെന്നൊന്നും അവർ നോക്കില്ല. അവർക്ക് നിങ്ങളെക്കാളൊക്കെ വലുത് ഈ പറയുന്ന കള്ളസ്വാമിമാരാണ് എന്നുള്ളത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഡോക്ടർ ഹർഷവർദ്ധനെ പോലെ തലയ്ക്കകത്ത് അല്പം ആൾ താമസമുള്ള ആളുകളെ ഈ ബി ജെ പിക്കാർ ഗൗനിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. കോവിഡിൻ്റെ രണ്ടാം വ്യാപനത്തെക്കുറിച്ച് ഹർഷവർദ്ധൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം മുന്നറിയിപ്പ് നൽകിയിട്ടും മോദി അതിനെ ചവിട്ടിക്കൂട്ടി കൊട്ടയിലെറിഞ്ഞത്. ഇപ്പോൾ അലോപ്പതിക്കാരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് രാജ്യത്തെ കോവിഡ് പോരാളികളെ അപമാനിക്കുന്ന തരത്തിൽ ബാബ രാംദേവ് നടത്തിയ പ്രസ്താവന അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഡോക്ടർ ഹർഷവർദ്ധൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അലോപ്പതി മരുന്നുകൾ കൊണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് ഈ ഡോക്ടർ ഈ ബാബ രാംദേവ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തൊരു തോന്നിയാസമാണ് അയാൾ വിളിച്ചു കൂവുന്നത്! അയാളുടെ പതഞ്ജലി കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന കൊറോണിലെന്ന് പറയുന്ന മരുന്ന് ഈ കൊറോണയെ മൊത്തം മാറ്റിക്കളയുമെന്ന് ഇതേ ഡോക്ടർ ഹർഷവർദ്ധനും പോയിരുന്ന് അതിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് വിളമ്പിയതാണ്. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കണം. കാരണം ഇവരെയൊക്കെ വിശ്വസിക്കാൻ നടക്കുന്ന ഈ കൂട്ടത്തിനെ അംഗീകരിക്കാൻ നടക്കുന്നവർക്ക് ഇതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ വരേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ വന്ന് അവസാനിക്കുന്നു. എന്തായാലും രാജ്യത്തെ അലോപ്പതി ഡോക്ടർമാരെയും അലോപ്പതി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെയും ഈ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി നിൽക്കുന്ന ആളുകളെയും ഒക്കെ തീർത്തും അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് രാംദേവ് നടത്തിയത്. ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ രാംദേവിനെ വേറെ ഏതെങ്കിലും ഭരണകൂടമാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേനെ. ശരിക്കും ഇതാണ് രാജ്യദ്രോഹമെന്ന് പറയുന്നത്. ഈ രാജ്യം ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ അവഹേളിക്കുക, അലോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ജനം മരിച്ചത് എന്ന് വ്യാജപ്രചരണം നടത്തുക, ഒക്കെ അയാളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. പതഞ്ജലി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുക എന്നതാണല്ലോ അലോപ്പതിയെ കുറ്റം പറയുന്നതിലൂടെ പുള്ളി ലക്ഷ്യം വയ്ക്കുന്നത്. അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ഭരണകൂടവും. എന്തായാലും ഡോക്ടർ ഹർഷവർദ്ധന് ഈ ബാബ രാംദേവ് ചെയ്തത് തെമ്മാടിത്തരമാണ് എന്ന് തോന്നിയത് മഹാഭാഗ്യം ഈ രാജ്യത്തിൻ്റെ. ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആർജവത്തോടുകൂടി പറയാൻ അദ്ദേഹം തയ്യാറായല്ലോ. നേരത്തെയും ഈ ഭരണകൂടത്തിൻ്റെ പല തെറ്റായ പോക്കിനെതിരെയും ഒരു ഡോക്ടർ കൂടിയായ ഹർഷവർദ്ധന് നിലപാടുകൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ സംഘപരിവാറുകാരിൽ നിന്നും നല്ല പൊങ്കാല അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടിയും വന്നു. ഒരുപക്ഷെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുറപ്പാണ് എങ്കിലും ആർജവത്തോടെ ഇത്തരം ചില കാര്യങ്ങളിലെങ്കിലും നമ്മുടെ ശാസ്ത്രത്തെയും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഇത്തരം പോഴന്മാർക്കെതിരെ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിലെങ്കിലും ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ഡോക്ടർ ഹർഷവർദ്ധന് കഴിയുന്നുണ്ടല്ലോ. സന്തോഷം.